ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. 69th റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലാണ് രാജ്യം. രാജ്യ തലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ നടന്നു. ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിന് ആസിയാൻ രാഷ്ട്രങ്ങളിലെ 10 രാഷ്ട്രത്തലവന്മാർ സാക്ഷ്യം വഹിച്ചു. വിവിധ സംസ്ഥാനങ്ങളുടെ കലാകായിക അവതരണങ്ങളും പരേഡിന്റെ ഭാഗമായി അരങ്ങേറി. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിന്റെ പ്രാതിനിധ്യം പരേഡിലുണ്ടായത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സ്വീകരിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രാകേഷ് ചേരുകയാണ്. രാകേഷ്, 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിന്റെ പ്രാതിനിധ്യം പരേഡിലുണ്ടാകുന്നു. എത്രത്തോളം പ്രൗഢഗംഭീരമായ ആഘോഷ പരിപാടികൾക്കാണ് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്? ദിവ്യ, 69th റിപ്പബ്ലിക് ദിനം രാജ്യം പ്രൗഢോജ്വലമായി തന്നെ ആരംഭിച്ചു. 9:00 ആരംഭിച്ച പരിപാടികൾ അല്പം മുമ്പാണ് സമാപിച്ചത്. 9:00 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമർ ജവാൻ ജ്യോതിയിലെത്തി വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് പുഷ്പചക്രം അർപ്പിച്ചു. അതിനുശേഷം ഏതാണ്ട് 9:30 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കുതിരപ്പട്ടാളങ്ങളുടെ അകമ്പടിയോടുകൂടി രാജ്പഥിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലെത്തിയത്. ഇതോടുകൂടിയാണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് രാഷ്ട്രപതി വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു. 10 ആസിയാൻ രാഷ്ട്രങ്ങളുടെ തലവന്മാരായിരുന്നു ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥികൾ. കാരണം മുൻപ് വർഷങ്ങളെല്ലാം തന്നെ ഓരോ വ്യക്തികൾ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 10 രാഷ്ട്രതലവന്മാർ മുഖ്യാതിഥിയായി എത്തിയെന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കുണ്ട്. അതിനുശേഷമാണ് രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ സൈനിക ശേഷി അടക്കം വിളിച്ചോതുന്ന അഭ്യാസ പ്രകടനങ്ങൾ അടക്കം നടക്കുകയും ചെയ്തത്. ബ്രഹ്മോസ് അടക്കമുള്ള ആകാശമടക്കമുള്ള മിസൈലുകളും ടാങ്കുകളും ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചു. അതിനുശേഷമാണ് 23 നിശ്ചല ദൃശ്യങ്ങൾ അരങ്ങേറിയത്. 13 സംസ്ഥാനങ്ങളുടെയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും അരങ്ങേറി. 4 വർഷത്തിന് ശേഷം കേരളവും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇടം പിടിച്ചു. ഓച്ചിറ കെട്ടുകാഴ്ചയാണ് കേരളം ഇത്തവണ അവതരിപ്പിച്ചത്. 4 വർഷത്തിന് ശേഷം 2013 ശേഷം ഇതാദ്യമായാണ് കേരളം റിപ്പബ്ലിക് ദിന പരേഡിൽ നിശ്ചല ദൃശ്യം, കേരളത്തിന്റെ നിശ്ചല ദൃശ്യം ഇടം പിടിക്കുന്നത്. ഏതായാലും വിപുലമായ പരിപാടികൾ തന്നെയാണ് നടന്നത്. അതിനുശേഷമാണ് സൈന്യത്തിന്റെ അഭ്യാസ പ്രകടനങ്ങൾ അടക്കം നടക്കുകയും ചെയ്തത്. BSF വനിതാ വിഭാഗത്തിന്റെ മോട്ടോർ സൈക്കിൾ അഭ്യാസ പ്രകടനം കാണികളെ ഏറെ ആകർഷിച്ചു. കാരണം മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. കനത്ത മഞ്ഞാണ് ഇന്ന് രാവിലെ അനുഭവപ്പെടുകയും ചെയ്തത്. ഇതൊന്നും വകവയ്ക്കാതെ ആയിരക്കണക്കിന് പേരാണ് റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാൻ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്ത്യാ ഗേറ്റിലെയും രാജ്പഥിലെയും പരിപാടികളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ഏതായാലും പരേഡ് ഇപ്പോൾ ചെങ്കോട്ടയോട് അടുക്കുകയും ചെയ്തിരിക്കുന്നു. ദിവ്യ, ശരി രാകേഷ്. 69th റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലാണ് രാജ്യം. രാജ്യ തലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികളാണ് ഇന്ന് നടന്നത്. ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ആസിയാൻ രാഷ്ട്രങ്ങളിലെ 10 രാഷ്ട്രത്തലവന്മാരാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഒപ്പം വിവിധ സംസ്ഥാനങ്ങളുടെ കലാകായിക അവതരണങ്ങളും നടന്നു. 4 വർഷങ്ങൾക്ക് ശേഷം കേരളവും ഇത്തവണ പരേഡിന്റെ ഭാഗമായി എന്നതും ഇത്തവണത്തെ പ്രത്യേകതയാവുകയാണ്. വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സ്വീകരിച്ചു. ഇപ്പോൾ പരേഡ് ഏതാണ്ട് അവസാനത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളാണ് ഇആർ രാകേഷ് നൽകിയത്. യുവതലമുറ രാഷ്ട്രീയ സാമുദായിക സംഘർഷങ്ങളുടെ ഇരയാകുന്നത് ആശങ്കാജനകമെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഗവർണർ പി സദാശിവം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ദേശീയ പതാക ഉയർത്തി. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാരാണ് പതാക ഉയർത്തിയത്. കൊച്ചി നാവികാസ്ഥാനത്ത് നടന്ന പരേഡിന് വൈസ് അഡ്മിറൽ AR കാർവേ നേതൃത്വം വഹിച്ചു. അതിനിടെ പാലക്കാട് വ്യാസവിദ്യാപീഠത്തിൽ RSS തലവൻ മോഹൻ ഭഗവത് ദേശീയ പതാക ഉയർത്തി. കൃത്യവിലോപത്തിന് നടപടി നേരിട്ട എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ. എക്സൈസ് ഇൻസ്പെക്ടർമാരായ MK ഗിരീഷ്, RN ബൈജു എന്നിവർ നേരത്തെ കുറ്റിപ്പുറം മദ്യ ദുരന്ത കേസിൽ സസ്പെൻഷൻ നേരിട്ടിരുന്നു. ഇരുവരും എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളാണ്. സംഘടനാ സ്വാധീനം ഉപയോഗിച്ചാണ് ഇവർ മെഡൽ നേടിയതെന്ന വിമർശനവും സേനയ്ക്കുള്ളിൽ നിന്നും ഉയരുന്നുണ്ട്. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുകയാണ്. ഷഹീദ്, വിശദാംശങ്ങൾ. ദിവ്യ,
ഭവ്യ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിൽ നിന്നും 15 പേരെയാണ് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവയ്ക്കുള്ള സേവനത്തിലുള്ള മെഡലിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലുള്ള 2 പേരാണ് എം കെ ഗിരീഷും ഒപ്പം തന്നെ ആർ എൻ ബൈജുവും. 2 പേരും ഇപ്പോൾ കോഴിക്കോട് എക്സൈസ് ഇൻസ്പെക്ടർമാരായി ജോലി ചെയ്യുകയാണ്. ഇവർക്കെതിരെയാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത്. ഈ 2 പേരും 2010 കുറ്റിപ്പുറം വിഷക്കളുടെ ദുരന്തത്തിൽ സസ്പെൻഷൻ നടപടിക്ക് വിധേയരായവരാണ്. എൻ കെ ഗിരീഷ് അന്ന് കുറ്റിപ്പുറം ഈ ദുരന്തം നടന്ന കുറ്റിപ്പുറത്തെ എക്സൈസ് ഇൻസ്പെക്ടറായിരുന്നു. അതേപോലെ തന്നെ ബൈജു അന്ന് മലപ്പുറം എക്സൈസ് IBയിലെ ഇൻസ്പെക്ടറായിരുന്നു. ഈ ഗിരീഷ് കൃത്യമായി ദുരന്തം നടന്ന കുറ്റിപ്പുറം പരിസര പ്രദേശത്തിൽ എക്സൈസിൻ്റെ ചുമതലയുണ്ടായിരുന്നു, എക്സൈസ് കള്ളുഷാപ്പുകളുടെ ചുമതലയുണ്ടായിരുന്നു എക്സൈസ് വകുപ്പിൻ്റെ ഇൻസ്പെക്ടറായിരിക്കെയാണ് ഈ ദുരന്തമുണ്ടായത്. 2 പേർക്കും ഈ ദുരന്തത്തിൽ വലിയ 2 പേരും കൃത്യവിലോപം കാണിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അന്നത്തെ എക്സൈസ് ഇൻസ്പെക്ടർ കമ്മീഷണറായിരുന്ന സുബ്ബയ്യ 2 പേർക്കുമെതിരെ സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 2 പേരെയാണ് ഇപ്പോൾ വിശിഷ്ട സേവനത്തിലുള്ള മെഡലിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ സേനയ്ക്കുള്ളിൽ വലിയ അതൃപ്തിക്ക് ഇടയായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഈ കുറ്റിപ്പുറം വിഷക്കളുടെ ദുരന്തത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്, ഈ കേസിലെ മുഖ്യപ്രതിയായ ദ്രവ്യനെ ഈ 2 ഉദ്യോഗസ്ഥർക്കും അറിയാമായിരുന്നു തുടങ്ങിയ വിലയിരുത്തലുകളും റിപ്പോർട്ടിൽ ഈ എക്സൈസ് കമ്മീഷണർ അന്ന് ഈ ദുരന്തം അന്വേഷിച്ച കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളും ഒപ്പം തന്നെ സസ്പെൻഷൻ നടപടികളും ഇവർക്കെതിരെ ഉണ്ടായിരിക്കുകയാണ്. ഇവർ 2 പേരെയും ഇപ്പോൾ ഈ വിശിഷ്ട സേവനത്തിലുള്ള മെഡലിനായി ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. വലിയ അതൃപ്തി സേനയ്ക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതായത് കൃത്യമായി അടുത്ത കാലങ്ങളിലായി മയക്കുമരുന്ന് കേസിലുൾപ്പെടെ വളരെ കൃത്യമായ അന്വേഷണം നടത്തുകയും പ്രതികളെ സാഹസികമായി പിടികൂടുകയും ചെയ്ത അർഹരായ ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കുകയാണ് ഈ 2 ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്തത്. ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഗിരീഷ്. ഒപ്പം തന്നെ ബൈജു കോഴിക്കോട് ജില്ലാ ഭാരവാഹി കൂടിയാണ്. ഈ പരിഗണന വെച്ചുകൊണ്ടാണ് എക്സൈസ് സംവിധാനത്തിൽ ഓഫീസേഴ്സിന് ഒരു സംഘടന മാത്രമേ ഉള്ളൂ. കാലാകാലങ്ങളിലായി വരുന്ന ഭരണ ആരാണോ ഭരണത്തിലുള്ളത് അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു രീതിയാണ് സംഘടനയ്ക്കുള്ളത്. ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ്, ഭരണതലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് 2 പേരും അർഹരായവരെ തഴഞ്ഞ് 2 പേരും ലിസ്റ്റിൽ ഇടം പിടിച്ചത് എന്നുള്ളതാണ് സേനയ്ക്കുള്ളിൽ നിന്ന് ഇപ്പോഴുയരുന്ന വിമർശനം. ഇത് സേനയിൽ കൃത്യമായി ജോലി ചെയ്യുന്ന ഉത്തരവാദിത്തത്തോടുകൂടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം അല്ലെങ്കിൽ അവരുടെ മനോവീര്യം ചോർത്തുന്ന ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ സേനയ്ക്കുള്ളിൽ ഉയരുന്നത്. വലിയ ദുരന്തമാണ് അന്ന് കുറ്റിപ്പുറത്തുണ്ടായിരുന്നത്. 26 പേർ അന്ന് ഈ ദുരന്തത്തിൽ മരിച്ചു വീഴുന്ന ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. 6 പേർക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വളരെ കൃത്യവിലോപം കാണിച്ചു വന്ന അന്ന് എക്സൈസ് വകുപ്പും ഒപ്പം തന്നെ കേസന്വേഷിച്ചിരുന്ന ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷണറും കണ്ടെത്തിയിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ ഈ സസ്പെൻഷനിലായ 2 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിലുള്ള മെഡലിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലുള്ള ഒരു അമർഷമാണ് സേനയ്ക്കുള്ളിൽ ഇപ്പോൾ പുകയുന്നത്. തീർച്ചയായും ഷഹീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കൃത്യവിലോപത്തിന് നടപടി നേരിട്ടവർക്ക് മെഡൽ നൽകുമ്പോൾ കൃത്യമായി ജോലി ചെയ്യുന്നവരെ തഴഞ്ഞു എന്ന ആരോപണം വിമർശനം ഉയരുന്നു, സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നു. സംഘടനാ സ്വാധീനം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഇവർ മെഡൽ നേടിയതെന്ന വിമർശനമാണ് നിലവിൽ ഉയരുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ദിവ്യ, എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതായത് 2 പേർക്കുമെതിരെ സസ്പെൻഷൻ ഉണ്ടായെങ്കിൽ കൂടി ഇവരെ സേനയിലേക്ക് തിരിച്ചെടുത്തിരുന്നു എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ 2 പേരുമായി ബന്ധപ്പെട്ടവരുമായി നമ്മൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. ഈ സമയത്തും ഇത്തരത്തിലുള്ളൊരു വിശദീകരണമാണ് ലഭിക്കുന്നത്. അതായത് സസ്പെൻഷൻ നേരിട്ടെങ്കിൽ പോലും പിന്നീട് ഇവരെ സർവീസിൽ തിരിച്ചെടുത്തിരുന്നു എന്നുള്ള വിശദീകരണം മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമായ നടപടി മാത്രമാണ്. ഒരു വകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ പിന്നീട് തിരിച്ചെടുക്കുന്ന ഒരു നടപടി ക്രമമുണ്ട്. അതായത് അവർ കുറ്റവിമുക്തരാക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. 8 മാസത്തിന് ശേഷമാണ് അന്ന് 2010 ഈ ദുരന്തമുണ്ടായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷം 8 മാസത്തിന് ശേഷമാണ് ഇവരെ സർവീസിൽ തിരിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണ്. ഈ തിരിച്ചെടുക്കൽ കൊണ്ട് ഇവർ കുറ്റക്കാര അല്ല അല്ലെങ്കിൽ കുറ്റവിമുക്തരാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇതിൽ കൂടുതലുള്ളൊരു വിശദീകരണം ഈ ഇവരുമായി 2 പേരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായ വിശദീകരണം എക്സൈസ് വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം നൽകേണ്ടത്. വകുപ്പിൽ നിന്ന് പോകുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിവാദം മുറുകി കോടികളുടെ കുരുക്ക്. വിജയൻ പിള്ളയമലയുടെ മകൻ ശ്രീജിത്തിന് അറസ്റ്റ് വാറന്റ്. ദുബായ് പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇന്നലെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. 11 കോടി രൂപയുടെ ചെക്ക് തട്ടിപ്പ് കേസിൽ ശിക്ഷ അനുഭവിക്കാതെ ശ്രീജിത്ത് നാട്ടിലേക്ക് കടന്നതിനെ തുടർന്നാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്.
ഇടതുമുന്നണിയിൽ സി എം പി സ്ഥാനാർത്ഥിയായി ചവറയിൽ നിന്ന് ജയിച്ച എൻ വിജയൻപിള്ളയുടെ മകനാണ് 39-കാരനായ ശ്രീജിത്ത് വിജയൻ. ദുബായിൽ ബിസിനസ് നടത്തുന്ന ശ്രീജിത്തിനെ 11 കോടി രൂപയുടെ ചെക്ക് തട്ടിപ്പ് കേസിൽ ദുബായ് കോടതി ശിക്ഷിച്ചിരുന്നു. ബിനോയ് കോടിയേരിക്കെതിരെ പരാതി നൽകിയ ജാസ് ടൂറിസം കമ്പനി പങ്കാളിയായ രാഹുൽ കൃഷ്ണയുടെ പരാതിയിലാണ് 2017 മെയ് 25 2 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. ഇതിനിടെ ശ്രീജിത്ത് നാട്ടിലേക്ക് മുങ്ങിയിരുന്നു. ഇതേ തുടർന്ന് കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാർ വീണ്ടും കോടതിയെ സമീപിച്ചു. ഈ പരാതിയിലാണ് ശ്രീജിത്തിനെ ഉടൻ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ദുബായ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷന് ഉത്തരവ് നൽകിയത്. ദുബായ് കോടതി ഉത്തരവ് വന്ന ശേഷം ശ്രീജിത്ത് ദുബായിലേക്ക് പോയിട്ടില്ല. കേസുണ്ടെന്നല്ലാതെ കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നാണ് വിജയൻപിള്ള എംഎൽഎയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിവാദങ്ങൾക്കിടെ സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് വൈകുന്നേരം കൊടിയുയരും. നാളെ രാവിലെ കണ്ണൂർ ഇ കെ നായനാർ അക്കാദമിയിൽ തുടങ്ങുന്ന പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബിനോയ് കോടിയേരിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിക്കളഞ്ഞെങ്കിലും സംസ്ഥാന സെക്രട്ടറിയുടെ മകന്റെ ആഡംബര ജീവിതം സമ്മേളനത്തിൽ ചർച്ചയാകും. തെറ്റിതിരുത്തൽ രേഖ അടിസ്ഥാനമാക്കിയാവും ചർച്ച. വ്യക്തിപൂജ വിവാദത്തിൽ പാർട്ടി വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായ പി ജയരാജൻ സെക്രട്ടറി സ്ഥാനത്ത് തുടരാനാണ് സാധ്യത. ബന്ധുനിയമന കേസ് അവസാനിച്ചിട്ടും മന്ത്രിസ്ഥാനത്ത് തിരിച്ചെത്താനാകാത്ത ഇ പി ജയരാജന്റെ നിലപാടുകളും സമ്മേളനത്തിൽ നിർണായകമാകും. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും മുഴുവൻ സമയവും സമ്മേളനത്തിൽ പങ്കെടുക്കും. വയനാട്ടിലെ കൽപ്പറ്റ വെള്ളാരം കുന്നിൽ കാപ്പിത്തോട്ടം തരം മാറ്റി അനധികൃത കെട്ടിട നിർമ്മാണം. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചും സമീപത്തെ തോട്ടിലെ ഒഴുക്ക് മണ്ണിട്ട് തടസ്സപ്പെടുത്തിയുമാണ് സ്വകാര്യ കോളേജിനായി ഹോസ്റ്റൽ നിർമ്മിക്കുന്നത്. ന്യൂസ് 18 അന്വേഷണം. ഭൂപരിഷ്കരണ നിയമപ്രകാരം തോട്ടങ്ങൾ മുറിച്ചു വിൽപ്പനയ്ക്കോ തരം മാറ്റുന്നതിനോ അനുമതിയില്ല. എന്നാൽ 1 ഏക്കർ കാപ്പിത്തോട്ടം പൂർണ്ണമായി തരം മാറ്റിയാണ് കൽപ്പറ്റ വെള്ളാരം കുന്നിൽ ഈ കൂറ്റൻ കെട്ടിടം ഉയർന്നത്. ലക്കിടിയിലുള്ള സ്വകാര്യ കോളേജിന് വേണ്ടിയാണ് ഭൂപരിഷ്കരണം ലംഘിച്ചുള്ള കെട്ടിട നിർമ്മാണം. ഈ പ്ലാന്റേഷൻ നിയമപ്രകാരമുള്ള എല്ലാ നിയമങ്ങളും കാറ്റിൽ പരത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബിൽഡിംഗ് വർക്കുകൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അരുവികൾ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അരുതി വെക്കുവാൻ വേണ്ടിയിട്ട് ഇതിന് ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിലോ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് ഈ വേദിയിൽ പറയാം. നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം മാനന്തവാടി സബ് കളക്ടർ കേസെടുത്തിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടാവാത്തതിനാൽ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുകയാണ്. സമീപത്തെ തോട് മണ്ണിട്ട് നികത്തിയാണ് കെട്ടിട നിർമ്മാണം. ഇത് കണ്ടില്ലേ, സമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു തോടുണ്ടായിരുന്നു ഇവിടെ. ഇത് പൂർണ്ണമായും മണ്ണിട്ട് നികത്തിയ ശേഷമാണ് ഇത്രയും വലിയൊരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ തോടിനെ ആശ്രയിച്ച് 100 കണക്കിന് കുടുംബങ്ങൾ താഴെയുണ്ട്. ആദിവാസികളാണ് അവർ. അവരോടുകൂടെ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ഒപ്പം തന്നെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഏറ്റവും വലിയ ലംഘനമാണ് ഇതിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വയനാട് ജില്ലാ കലക്ടർ പ്രതികരിക്കാൻ തയ്യാറായില്ല. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. വാർത്തയിലേക്ക് വീണ്ടും. സ്കൂളുകളിൽ മൂത്രപ്പുര നിർമ്മിക്കാനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യത്യസ്ത പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ കൊച്ചിയിലെ 3 സ്കൂൾ വിദ്യാർത്ഥികൾ മൂത്രപ്പുരയ്ക്കായി സമരത്തിലാണ്. തൃപ്പുണിത്തുറ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പഠിക്കലാണ് വിദ്യാർത്ഥികളുടെ സമരം. ദുർഗന്ധപൂരിതമായ അന്തരീക്ഷം. 1600 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആൺകുട്ടികൾക്കുള്ള മൂത്രപ്പുര ഒരെണ്ണം മാത്രം. വിവിധ കാരണങ്ങൾ ഉന്നയിച്ച് അടിക്കടി പിരിവുകൾ. രക്ഷിതാക്കൾ പരിമിതി ചൂണ്ടിക്കാട്ടിയാൽ കുട്ടികൾക്ക് അധ്യാപകരുടെ മർദ്ദനം. നിവൃത്തിയില്ലാതെ വന്നതോടെയാണ് സ്കൂൾ പഠിക്കൽ 3 വിദ്യാർത്ഥികൾ പ്രതിഷേധ സമരം ആരംഭിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ 1250 കുട്ടികളുള്ളവർക്ക് 1250 ഒരു ടോയ്ലറ്റ് ആണ് ബോയ്സിനുള്ളത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു CBSE നിയമം അനുസരിച്ച് 21 കുട്ടികൾക്ക് ഒരു ടോയ്ലറ്റ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശക്തമായി അതിന് പ്രതികരിക്കുകയാണ്. ഞങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ സമരം ഇരുന്നു ഞങ്ങൾ കുട്ടികൾ. അപ്പോൾ ഇരുന്നപ്പോൾ അങ്ങനെ പാരൻസ് വന്ന് ഇടപെട്ട് എന്നിട്ട് കുട്ടികളോട് പറഞ്ഞ് നിങ്ങളെ മാർക്ക് കുറയ്ക്കും. വിദ്യാർത്ഥികളുടെ സമരത്തിന് പിന്തുണയുമായി രക്ഷിതാക്കളും രംഗത്തെത്തി. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ മറ്റു കുട്ടികളെയും സമരമുഖത്തിറക്കും. അവിടുത്തെ ടോയ്ലറ്റ് എങ്ങനെയാണെന്നും കുഞ്ഞുങ്ങളുടെ കുടിവെള്ളത്തിന്റെ സൗകര്യവും കുഞ്ഞുങ്ങളെ കോഴിയെ എങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത് അതുപോലെ ഗ്രീൻ ഷീറ്റിട്ട് അതിനകത്ത് ചൂട് കടക്കാതിരിക്കാൻ വേണ്ടി ഒരു ഗ്രീൻ കളർ ഇതൊക്കെ വലിച്ചു കെട്ടി ഇത്രയും മോശമായ സ്ഥിതിയിലാണ് ഇവിടെ ഇപ്പൊ ചെയ്യുന്നത്. ശുചിമുറി അടക്കമുള്ള വിഷയങ്ങളിൽ ആവശ്യമെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാരനായ അധ്യാപകനെതിരെ നടപടിയെടുത്തതായി സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. വേമ്പനാട് കായലിൽ പോളകൾ നിറഞ്ഞതോടെ ബോട്ട് യാത്ര പ്രയാസത്തിൽ. കോട്ടയം ആലപ്പുഴ റൂട്ടിൽ പലയിടത്തും പോള നിറഞ്ഞ അവസ്ഥയിലാണ്. പ്രശ്നം രൂക്ഷമായിട്ടും അധികാരികൾ നടപടിയെടുക്കുന്നില്ല എന്നും ആക്ഷേപമുയരുന്നു.
കുട്ടനാടൻ മേഖലയിലെ ജനങ്ങളുടെ പ്രധാന സഞ്ചാരമാർഗ്ഗമാണ് കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസ്. ചിലവ് കുറഞ്ഞ ഈ യാത്രാമാർഗ്ഗത്തെ ആശ്രയിക്കുന്നത് കേവലം കുട്ടനാടുകാർ മാത്രമല്ല, വിദേശികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ കൂടിയാണ്. നാൾക്കുനാൾ ബോട്ട് സർവീസിന് തിരക്കേറുമ്പോൾ വേമ്പനാട് കായലിൽ നിറഞ്ഞു നിൽക്കുന്ന പോളകൾ യാത്രക്കാർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് കായൽ കച്ചവടം നടത്തുന്ന ഇസ്മയിൽ പറയുന്നു. ഒരു 10 ലിറ്റർ ഡീസൽ 15 ലിറ്റർ ഡീസൽ കൂളാകുന്നുണ്ട്. എനിക്ക് ഒരു ദിവസം 450 രൂപ 500 രൂപയുടെ എണ്ണയാകുന്നുണ്ട് ഈ പോള ഉണ്ടെങ്കിൽ. അല്ല, സാധാരണ പോള ഇല്ലെങ്കിൽ ഒരു 250 രൂപയുടെ എണ്ണയാകുന്നുള്ളൂ. ഫലപ്രദമായിട്ട് എല്ലാ വർഷവും ഇതുപോലെ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് പോള നീക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് മിക്കവാറും നല്ല രീതിയിൽ നടക്കുന്നില്ല. യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച് ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ പോളകൾ കൊടുക്കുമ്പോൾ ജീവനക്കാർ ഇത് നീക്കം ചെയ്തതിനു ശേഷമാണ് യാത്ര തുടരുന്നത്. ഇത് ഇന്ധന ചെലവിനും സമയനഷ്ടത്തിനുമാണ് ഇടയാക്കുന്നത്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോട്ടയം. സംസ്ഥാന ബജറ്റിന് ഏതാനും നാളുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിന്റെ പ്രവാസി സമൂഹവും വലിയ പ്രതീക്ഷയിലാണ്. പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായ പാക്കേജ് ബജറ്റിൽ വകയിരുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. മലപ്പുറം ജില്ലയെ പ്രവാസി ജില്ലയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നിർണായക പങ്കുവഹിക്കുന്ന പ്രവാസി സമൂഹം കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു ബജറ്റ് കൂടി കടന്നുവരുന്നത്. ആഭ്യന്തര നിയമം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പലയിടത്തും സ്വദേശിവൽക്കരണം നടപ്പിലാക്കി വരികയാണ്. ഇതോടെ തൊഴിലുപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ട സ്ഥിതിയിലാണ് പ്രവാസികൾ. ഈ ബജറ്റിൽ ഇവരുടെ പുനരധിവാസത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതികൾക്ക് കൂടുതൽ തുക വകയിരുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇത്രയും പ്രാപ്യതയോടുകൂടി തിരിച്ചു വരുന്ന പ്രവാസിക്ക് നാട്ടിൽ വീടുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന രൂപത്തിലേക്ക് ഭവന വായ്പാ പദ്ധതികൾ ഈ ബജറ്റിൽ പണം വകയിരുത്തണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. പ്രവാസികൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് ഭവന വായ്പ ലഭ്യമാക്കാനുള്ള ഇടപെടലുണ്ടാകണം. വർഷങ്ങൾ തൊഴിലെടുത്ത് തിരിച്ചുവരുന്നവരിൽ പലരും രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകയാണ്. സാന്ത്വനം പദ്ധതിയിലൂടെ നൽകുന്ന തുക വർദ്ധിപ്പിക്കണം. പ്രവാസി ക്ഷേമനിധി പെൻഷൻ തുക 2000 രൂപയിൽ നിന്നും 5000 രൂപയാക്കി ഉയർത്തണം തുടങ്ങിയ ആവശ്യങ്ങളും ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും അധികം പ്രവാസികളുള്ള ജില്ലയാണ് മലപ്പുറം. ഈ ബജറ്റിന് മുന്നോടിയായി മലപ്പുറത്തെ പ്രവാസ ലോകത്തിനും ചിലത് പറയാനുണ്ട്. മലപ്പുറം ജില്ലയിലെ 80% ജനങ്ങൾ പ്രവാസത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. പ്രവാസ രംഗത്തുണ്ടാകുന്ന ഇടിവ് മലപ്പുറത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക രംഗത്തെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. ജില്ലയ്ക്ക് പ്രത്യേക പുനരധിവാസ പാക്കേജ് വേണമെന്നാണ് ഉയരുന്ന മറ്റൊരാവശ്യം. പുനരധിവാസം അടക്കമുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് ഒരു മാതൃകാ ജില്ലയായി തുടങ്ങുകയും അതനുസരിച്ച് കേരളത്തിൽ അത് വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് സർക്കാർ കൊണ്ടുവരികയും അതിനാവശ്യമായുള്ള ഫണ്ട് ബജറ്റിൽ വകയിരുത്തുകയും ചെയ്താൽ ബഹുമുഖമായ പ്രവാസി വിഷയങ്ങളിൽ അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ കരുതുന്നു. പ്രവാസി മലയാളി സംഗമങ്ങൾക്കപ്പുറം ബജറ്റിൽ അർഹമായ പരിഗണനയാണ് ആവശ്യം. ധനമന്ത്രി ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രവാസി കുടുംബങ്ങളുടെ പ്രതീക്ഷ. ന്യൂസ് 18, മലപ്പുറം. സ്വന്തം കൈകൊണ്ട് വീടുണ്ടാക്കി നാട്ടുകാരെ ഞെട്ടിച്ചിരിക്കുകയാണ് കോഴിക്കോട് മടവൂർ സ്വദേശി ഷാജി. വീടിന്റെ കോൺക്രീറ്റ് ജോലികൾ ഒഴികെ ബാക്കിയെല്ലാം ഷാജി ഒറ്റയ്ക്കാണ് ചെയ്തത്. അഞ്ചു വർഷമെടുത്ത് പൂർത്തിയാക്കിയ വീടിന് കലാശിലയെന്നാണ് ഷാജി പേരിട്ടത്. ചിത്രകാരനും ശില്പിയുമായ ഷാജിക്ക് വീട് സ്വന്തം കൈകൊണ്ട് നിർമ്മിക്കണമെന്നായിരുന്നു ആഗ്രഹം. വർഷങ്ങൾക്ക് മുൻപ് വീടുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഭ്രാന്തനെന്ന് പലരും വിളിച്ചതായി ഷാജി പറയുന്നു. നാട്ടുകാരെന്നെ ആദ്യം ഒരു ഭ്രാന്തനാണ് എന്ന് പറഞ്ഞിരുന്നു. കാരണം സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു പണിയെടുക്കുമ്പോൾ ഒരു ഭ്രാന്തനായി നിന്നെ ഇങ്ങനെ ചെയ്യരുന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും എനിക്കൊരു വാശിയുണ്ട് തന്നെ സ്വന്തമായിട്ട് തന്നെ എനിക്ക് ചെയ്യണമെന്ന്. ഏകദേശം ഒരു 5 വർഷം കൊണ്ട് തനിച്ചുള്ള പ്രയാണത്തിലൂടെ പൂർത്തിയാക്കിയാൽ ചിത്രം വരയ്ക്കാൻ വേണ്ട പരിപാടിയായിരുന്നു. പിന്നെ ഫ്ലെക്സൊക്കെ വന്നപ്പോൾ പിന്നെ ഡ്രോയിങ് കുറഞ്ഞപ്പോൾ ഈ മേഖലയിലേക്ക്. രണ്ട് നില വീടിന്റെ അകത്തും പുറത്തുമെല്ലാം ഷാജിയുടെ പ്രതിഭ കാണാം. ഭിത്തിയിൽ പതിച്ച ടൈലുകളും TV സ്റ്റാൻഡ് അടക്കമുള്ള ഉപകരണങ്ങളും ശില്പങ്ങളുമെല്ലാം ഷാജിയുടെ കരവിരുതിൽ തീർത്തവയാണ്. ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. വളരെ ക്ഷമയുടെ ഭാഗമായി സിമെന്റ് കൊണ്ട് കൂടുതൽ പണികൾ സിമെന്റ് കൊണ്ട് ചെയ്തും വളരെ കൃത്യമായി നല്ല രീതിയിലുള്ള വീടാണ് ഷാജി നിർമ്മിച്ചിട്ടുള്ളത്. ഷാജിയുടെ ഒരു വല്ലാത്ത കഴിവ് തന്നെയാണ്. വീട് നിർമ്മാണത്തിന് ഭർത്താവിനെ സഹായിക്കാനെത്തിയ ഷാജിയുടെ ഭാര്യ ഷിജിനയ്ക്കും സന്തോഷം. നാട്ടുകാരെ ഒന്നടങ്കം ക്ഷണിച്ചാണ് ഷാജി കലാശിലയുടെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിച്ചത്. ന്യൂസ് 18, കോഴിക്കോട്. ഇഷ്ടഭക്ഷണത്തിന് സൂപ്പർ മാർക്കറ്റുകൾ ഓഫർ പ്രഖ്യാപിച്ചാൽ എങ്ങനെയുണ്ടാകും? ആവശ്യക്കാരെ കൊണ്ട് സൂപ്പർ മാർക്കറ്റുകൾ നിറയും. ഫ്രാൻസിലെ കടകളിൽ ന്യൂട്ടണിലേക്ക് ഓഫർ പ്രഖ്യാപിച്ചപ്പോൾ സംഭവിച്ചത് എന്തെന്ന് കാണാം.
ഫ്രാൻസിലെ ഇന്റർമാ സൂപ്പർ മാർക്കറ്റുകളിലാണ് ഭക്ഷ്യോൽപ്പന്നമായ ന്യൂട്രലേക്ക് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ച് വെട്ടിലായത്. 70% ഡിസ്കൗണ്ടാണ് ഇന്റർമാഷ് പ്രഖ്യാപിച്ചത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ന്യൂട്രല കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ അവസരം ലഭിച്ചതോടെ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ജനം പാഞ്ഞെത്തി. പിന്നീട് നടന്നതെല്ലാം കഥകളിലേതുപോലെയായിരുന്നു. ഇരച്ചെത്തിയ ആളുകൾ കയ്യിലൊതുങ്ങുന്നതും അതിലധികവും എടുക്കാൻ ശ്രമിച്ചു. പലരും മൃഗങ്ങളെപ്പോലെ കടിപിടി കൂടുകയായിരുന്നുവെന്ന് മാർക്കറ്റുകളിലെ ജീവനക്കാർ പറഞ്ഞു. ഏതായാലും 15 മിനിറ്റുകൾക്കകം കടയിൽ ന്യൂട്രല്ലയുടെ സ്റ്റോക്ക് തീർന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.